ഹൈജമ്പിൽ ഇന്ത്യയുടെ പുതിയ പ്രതീക്ഷയാണ് തേജസ്വിൻ ശങ്കർ. അമേരിക്കയിൽ പഠനവും പരിശീലനവും നടത്തുന്ന തേജസ്വിൻ പരീക്ഷാ തിരക്കുകൾക്കിടയിലാണ് ഫെഡറേഷൻ കപ്പിൽ മത്സരിച്ച് കോമൺവെൽത്ത് ഗെയിംസ് യോഗ്യത നേടിയത്. 2010 കോമൺവെൽത്ത് ഗെയിംസ് ദില്ലിയിൽ നടക്കുമ്പോൾ 11 വയസ്സുകാരനായിരുന്ന തേജസ്വിൻ ശങ്കറിൻ്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലും അത്ലറ്റിക്സ് ഉണ്ടായിരുന്നില്ല. 8 വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ത്യ ഒരുങ്ങുമ്പോൾ മെഡൽ പ്രതീക്ഷയായി പറന്നിറങ്ങാൻ തേജസ്വിനുമുണ്ട്. 2010 കോമൺവെൽത്ത് ഗെയിംസ് ഡൽഹിയിൽ തന്നെ നടിച്ചു. അപ്പോൾ എനിക്ക് അത്ലറ്റിക്സ് എന്നാനേ തരില്ല. ഞാൻ അത്ലറ്റിക്സ് ഗെയിംസും പാക പോലെ വെയിറ്റ് ലിഫ്റ്റിംഗ് തന്നെ പാക പോകണേ. ഇപ്പോൾ ക്രിക്കറ്റ് കളിച്ചു നടന്നിരുന്ന പയ്യൻ അത്ലറ്റിക്സിൽ എത്തിയത് സ്കൂളിലെ കായികാധ്യാപകൻ്റെ നിർബന്ധത്തിന് വഴങ്ങി. ഇപ്പോൾ സ്വന്തം റെക്കോർഡുകളോട് മത്സരിക്കുന്ന തേജസ്വിൻ അമേരിക്കയിലെ കൻസസ് സർവകലാശാലയിൽ വിഖ്യാത കോച്ച് ക്ലിഫ് റവൽറ്റോയ്ക്ക് കീഴിലാണ് പരിശീലനം നടത്തുന്നത്. ടെക്നിക്കെല്ലാം കൊഞ്ചം ചേഞ്ച് പണിയിരിക്കാം. അങ്ങ് പോയി ഡബിൾ ആം സ്വിംഗ് ഇപ്പം നാ പുതുസാ ആരംഭിച്ചിരിക്കേ. സോ അതിൽ എന്നാ ജനറലി എന്നോട് ആബിച്വലി ഐ എം യൂസ് ടു ഡു ദ സിംഗിൾ ആം ആൻഡ് ഐ ഗോ ഇൻ ടു ദ ബാർ. ആണ് ഡബിൾ ആം പണ്ണാ കൊഞ്ചം സ്റ്റേ പണി നല്ല ജമ്പ് പണലാം. 2.28 മീറ്റർ പിന്നിട്ട തേജസ്വിൻ ഗോൾഡ് കോസ്റ്റിലെ മെഡൽ പട്ടികയിൽ ഇടം പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ്. പട്യാലയിൽ നിന്ന് ക്യാമറമാൻ മുബഷീറിനൊപ്പം സനിൽ ഷാ, ഏഷ്യാനെറ്റ് ന്യൂസ്.